ഇന്നത്തെ ചിന്താവിഷയം ശൗലും ഞാനും. ശൗൽ ന്യായപ്രമാണത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ളവനായിരുന്നു. എന്നിട്ടും യഹൂദന്മാർക്കിടയിൽ പ്രശംസയും കീർത്തിയും ലഭിക്കുന്നതിനു വേണ്ടി കുല ചെയ്യരുത് എന്ന കൽപ്പന അവൻ ലംഘിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ കുലയും ഭീഷണിയും നിശ്വസിച്ചു. എന്നാൽ യേശു അവനോട് ഇടപെട്ടപ്പോൾ അവൻ ശൗലായി മാറി. സ്നേഹിത, ഇന്ന് നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നാം ജീവിക്കുകയാണെങ്കിൽ, സുഖസമൃദ്ധിയുടെ മധ്യത്തിലും നാം അസ്വസ്ഥരാണെങ്കിൽ, നമ്മൾ ഇനിയും യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെന്ന് പറയാം. എന്തെന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം ഇന്ന് നമ്മൾ ശ്രേഷ്ഠമായി കരുതുന്ന ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളെല്ലാം വലിച്ചെറിയുവാനും അതികഠിനമായ ക്ലേശങ്ങളുടെ മധ്യത്തിലും കർത്താവിൽ സന്തോഷിക്കുവാനും പൗലോസിന് സാധിച്ചു. സ്നേഹിത, ഇന്ന് നമുക്കതൊന്നും സാധ്യമാകുന്നില്ലെങ്കിൽ പഴയ ശൗലിനും ഇന്നത്തെ നമുക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് പറയാം. നമ്മൾ അത്തരമൊരു അവസ്ഥയിലാണെങ്കിൽ ദൈവം നമ്മോട് ഇടപെടുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. സങ്കീർത്തനം 51:1.